വയനാട് നൂൽപ്പുഴയിലെ ആദിവാസികൾ ശേഖരിച്ച 40 ലക്ഷത്തോളം രൂപയുടെ വനവിഭവങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിരുന്നു? 1.5 കൊല്ലം. ചുണ്ടയും കുറുന്തോട്ടിയും അടക്കമുള്ള വനവിഭവങ്ങളാണ് വനംവകുപ്പിന്റെ കടുംപിടുത്തം മൂലം കെട്ടിക്കിടക്കുന്നത്. ആയുർവേദ കമ്പനികൾക്ക് കയറ്റി അയക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഇത് ബാധിക്കുന്നത് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഗോത്രവിഭാഗങ്ങളെയാണ്. സുൽത്താൻ ബത്തേരി പട്ടികവർഗ സഹകരണ സംഘം വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതാണ് സംഘത്തിന്റെ പ്രവർത്തനം. കഴിഞ്ഞ 1.5 വർഷമായി ഇത്തരത്തിൽ ശേഖരിച്ച വനവിഭവങ്ങളൊന്നും വിറ്റഴിക്കാൻ കഴിയുന്നില്ല. 1-2 ലക്ഷം രൂപയുടേതല്ല, 40 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. നൂൽപ്പുഴ കല്ലൂരിൽ വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന പട്ടികവർഗ സർവീസ് സഹകരണ സംഘമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഗോത്രവിഭാഗങ്ങളിൽ നിന്നും 2022 39,000 കിലോ ചുണ്ടയും 2022-2023 വർഷത്തിൽ ശേഖരിച്ച 11,500 കിലോ കുറുന്തോട്ടിയുമാണ് കെട്ടിക്കിടക്കുന്നത്. വനംവകുപ്പ് പാസ് നൽകാത്തതാണ് പ്രതിസന്ധി. വനാവകാശ നിയമപ്രകാരം സാമൂഹ്യ വനവിഭവ മേഖലാ കമ്മിറ്റികളുടെ തീരുമാനമനുസരിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനും സൊസൈറ്റിക്ക് അവകാശമുണ്ട്. ഇതുപ്രകാരമാണ് മുൻവർഷങ്ങളിൽ വനവിഭവങ്ങൾ സൊസൈറ്റി സംഭരിക്കുകയും കയറ്റി അയക്കുകയും ചെയ്തിരുന്നത്. വനംവകുപ്പ് പാസ് അനുവദിക്കാതായതോടെ ഇവ കെട്ടിക്കിടന്ന് നശിക്കുമോ എന്നാണ് ആശങ്ക. കടത്തുവാസ് ഇവിടെ ഒരു തടസ്സമുണ്ട്. ഇത് മരുന്ന് കമ്പനികൾ കൊണ്ടുപോയാൽ മാത്രമേ സൊസൈറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത് വിറ്റുപോയാൽ മാത്രമേ ആദിവാസികൾക്ക് അടുത്തതായി ഈ ഒരു തൊഴിൽ നൽകാനും കഴിയുള്ളൂ. മഴക്കാലത്തിന് മുമ്പ് ഇവ ആയുർവേദ മരുന്നുൽപാദനത്തിനായി കമ്പനികൾക്ക് നൽകിയില്ലെങ്കിൽ സൊസൈറ്റിക്ക് വലിയ ബാധ്യതയാകും ഉണ്ടാവുക. ഇത് ഗോത്രജനതയുടെ ഉപജീവനത്തെയും പ്രതികൂലമായി ബാധിക്കും. ആദിവാസികൾക്ക് പ്രയോജനം ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഇനിയും ഈ കുറുന്തോട്ടിയും ചുണ്ടയും കെട്ടിക്കിടക്കുകയാണെങ്കിൽ, ഈ വർഷം കൂടി കെട്ടിക്കിടക്കാൻ ഇത് നശിച്ചു പോവുകയുള്ളൂ. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു രണ്ട് വർഷം കൊണ്ട് സംഘത്തിന് വലിയ ഭീമമായ തുകയാണ് അടുത്ത വർഷം എന്തായാലും സംഘം നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. ഇനിയും വിഭവങ്ങൾ കയറ്റിക്കൊണ്ടുപോയില്ലെങ്കിൽ വരും വർഷങ്ങളിൽ സംഭരണം പൂർണ്ണമായും നിർത്തേണ്ടി വരുമോ എന്ന ആശങ്കയുമുണ്ട്. വനംവകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഗോത്രജനതയെ സംഘടിപ്പിച്ച് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് സൊസൈറ്റി. ആദിവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘത്തെ നഷ്ടത്തിലേക്ക് തള്ളിയിടരുത്. ഗോത്രജീവിതത്തെ പ്രതിസന്ധിയിലാക്കരുത്. വനവിഭവങ്ങൾ കൊണ്ടുപോകാനുള്ള പാസ് അനുവദിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ തേടുന്നുണ്ട് ഈ നാട്ടുകാർ. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വനാവകാശ നിയമപ്രകാരവും സാമൂഹ്യ വനവിഭവ മേഖലാ കമ്മിറ്റികളുടെ തീരുമാനപ്രകാരവും വനവിഭവങ്ങൾ ശേഖരിക്കാമെന്നുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭവങ്ങൾ ശേഖരിച്ചതെന്നും വളരെ കഷ്ടപ്പെട്ട് സംഭരിച്ച വിഭവങ്ങൾ നശിച്ചു പോകുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നുവെന്നുമാണ് ഗോത്രവിഭാഗക്കാർ പറയുന്നത്. കാണാം ചില പ്രതികരണങ്ങൾ. അതൊക്കെ വിറ്റ് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് കഞ്ഞി വെക്കാനും പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. കുറുന്തോട്ടി, പാടക്കിഴങ്ങ് അതൊക്കെ കൊടുക്കണം. അത് കൊടുക്കാനൊക്കെ ഇപ്പം സമ്മതിക്കുന്നില്ലേ. കുറുന്തോട്ടി ഇപ്പോൾ എടുക്കാണ്ടായി കഴിഞ്ഞാൽ ഞമ്മക്ക് ബുദ്ധിമുട്ടാണ്. അതുള്ള കൊണ്ടാണ് ഞങ്ങൾ മഴക്കാലത്തൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞി കൂടി പോകുന്നത്. കുറുന്തോട്ടി ചുണ്ട ഇത് നിന്നാൽ നമ്മുടെ ജീവിതം പോയി. ആരും നമുക്ക് ഒരു ഇപ്പം തന്നെ പണിയുണ്ടോ? പണിയില്ല. ഗവൺമെൻറ് ഇങ്ങനെ തടസ്സം ചെയ്താൽ നമ്മളെ ഇവിടെ പോയി ജീവിക്കാനാ? ആ സമയമാകുമ്പോൾ പിന്നെ കൂലിപ്പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് പോകും. പിന്നെ ഈ കുറുന്തോട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഞങ്ങൾ റേറ്റ് കുറവാണെങ്കിൽ തന്നെ എന്നാലും അതൊരു ജീവിത മാർഗം തന്നെയാണ്. അത് ഫോറസ്റ്റ്കാർ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞമ്മ പോവില്ല. ഇപ്പോഴത്തെ പട്ടിണി ഞങ്ങൾ അതന്നെ. ഇപ്പം അവർ സമ്മതിച്ചാലല്ലോ ഞങ്ങൾക്ക് പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇതാ ഒരു പണിയും പോലെ കിട്ടില്ല. ആകെ കിട്ടുന്നത് ഒരു തൊഴിലുറപ്പ്, അത് കിട്ടിയിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് അത് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടില്ല. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.